വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഇസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ. ഹലോ. യെസ്, ഇത് ആരിഫാണോ? അതെ, ആരാണ്? വിശ്വാസിയാണ്. വിശ്വാസി പേര്? പേരിലൊന്നും കിടക്കണം. അതെ, പേരിലെ കാര്യമൊന്നുമല്ലേ. ഇല്ല, ഹലോ, ഞാന് ഇങ്ങനെ ഓരോ വീഡിയോ കണ്ടിട്ട്, ഞാൻ അങ്ങനെ കാണാറില്ലേ, ഒന്ന് രണ്ട് വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, പറഞ്ഞോളൂ, എന്താ വിശേഷം? വിളിച്ച അല്ല, താങ്കളെ സംബന്ധിച്ച് ഇസ്ലാമിനോട് ഇത്ര വെറുപ്പുണ്ടാ? കാരണം എന്താ? ഇസ്ലാം വെറുക്കപ്പെടേണ്ട മതമായതുകൊണ്ട്. എന്താ സംഭവം? എന്താണ് വീഡിയോ കണ്ടിട്ട് എന്താ മനസ്സിലായേ? ഏത് വീഡിയോ? ഞങ്ങൾ കണ്ടത് വീഡിയോ എന്ന് പറഞ്ഞാല് ഒന്നോ രണ്ടോ മറ്റേ ഞാൻ കണ്ടിട്ടുള്ളൂ. മൊത്തത്തില് അല്ല, താങ്കളെ സംബന്ധിച്ചിട്ട് ഇസ്ലാമില് എന്താണ് ഏറ്റവും വലിയ വെറുപ്പ് വിടുന്നത്? ഇസ്ലാം വലിയ അപകടമാണ്, അതന്നെ. എന്താ സംഭവം? എന്താ പറയ? നിങ്ങൾ കണ്ട വീഡിയോ എന്താ കണ്ടേ? വീഡിയോയിലൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഇനിയിപ്പോ ഈ വീഡിയോയിൽ ഞാൻ 10-2500 വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ നിങ്ങളോട് 2 മിനിറ്റില് സംസാരിക്കണം. താങ്കൾക്ക് വെറുപ്പുണ്ടാണെങ്കിൽ ഇപ്പൊ പ്രവാചകനാണല്ലോ കൂടുതലും പറയുന്നത്. പ്രവാചകന്റെ പേര് പോലും വളരെ മോശപ്പെട്ടാണല്ലോ പറയാറ്. എന്താ പ്രവാചകൻ താങ്കൾക്ക് മോശപ്പെട്ട പേരെന്താ ഞാൻ പറഞ്ഞു? എന്താ ആ പേരൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞില്ല. എന്താന്ന് പറയും, മോശപ്പെട്ട പേരെന്താന്ന് പറയാ, അറിയണ്ടേ? ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ പ്രവാചകന്റെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അറിയപ്പെടുന്നത്. താങ്കളുടെ വീഡിയോയിൽ താങ്കളൊക്കെ പറയുന്ന മമ്മദ എന്താണ് പറയാറ്? മമ്മദ് നമ്മുടെ നാട്ടില് മുഹമ്മദിനെ വിളിക്കുന്ന പേരല്ലേ, അതറിയില്ലേ? അത് നാടൻ ഭാഷ അല്ലേ? ജനങ്ങള് സ്നേഹിക്കുകയും ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങളിതുപോലെയാണ്. കോടിക്കണക്കിന് ആളുകൾ കുടിക്കുന്ന കള്ള് എന്ന് വെച്ചിട്ട് ഇപ്പൊ എനിക്ക് കള്ളിനെ ഇങ്ങനെ ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? കള്ളിനെ ബഹുമാനിക്കുന്നൊക്കെ നിങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലോ, അതൊക്കെ നിങ്ങളതിൽ പെട്ടല്ലേ. ഞാൻ കുടിക്കാറില്ല, എനിക്കിഷ്ടമല്ല, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, കേട്ടിട്ടില്ലേ? അത് നിയമപ്രകാരത്തിന് അനുകൂലിക്കുന്ന കാര്യല്ലേ. നിയമപരമായിട്ടുള്ള അത് ആരോഗ്യപരമായിട്ട് കുടിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുടിക്കാറില്ല. അത് കുറച്ച് കുടിക്കാന്ന് ഡോക്ടർമാര് പറയണ്ടല്ലോ. അപ്പൊ അനുകൂലമാണ്. There is no safe limit for alcohol as per latest WHO guidelines. അതില് ലക്കും ദീനക്കും വലിയ ദീൻ, അത്രേ ഉള്ളൂ. അപ്പൊ മമ്മദ്, അപ്പൊ മമ്മദ് എങ്ങനെയാണ് മോശം പേരെന്ന് പറയുക, അതെനിക്ക് മനസ്സിലാവാതെ. മമ്മൂട്ടി, മാമുക്കോയ, മമ്മദ് ഹാജി, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ പേരല്ലേ? ശരിക്കും അത് നാടന്മാര് അതാണ് ഒരു മുഹമ്മദ് എന്ന് പറയുന്ന പേര് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, മലയാളികളായിട്ടുള്ള ആളുകൾ സ്വന്തം ജീവനക്കാരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ അവഹേളിച്ചും ഇതാക്കിയിട്ടും വളരെ. അതെങ്ങനെ അവഹേളനമാകുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. ഒരു മുഹമ്മദ് എന്നുള്ളത് നാടൻ ഭാഷയിൽ മമ്മദ് എന്ന് വിളിക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാക്കുന്നത്? കൂടുതലും പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എന്താ പറഞ്ഞു? ഒരു ഉദാഹരണം പറയൂ. അനാവശ്യമായിട്ട് ഞാൻ എന്താ പറഞ്ഞെന്ന് പറയും, ഒരു ഉദാഹരണം. ഒരു കാര്യം, ഒരു ഖുർആനോ അല്ലെങ്കിൽ ഹദീസോ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ, ഞാൻ മുഹമ്മദ് നബിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞ കാര്യം എന്താന്ന് പറയൂ. പൊന്നു തങ്ങളെ, ഒരു കാര്യം പറയുമ്പം അതിന്റെ ഉദാഹരണം പറയൂ. അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പ്രവാചകന്റെ കല്യാണ കാര്യങ്ങളൊക്കെ താങ്കൾ വ്യാഖ്യാനിക്കുന്നൊക്കെ താങ്കളുടെ ശൈലിയിൽ വെച്ചിട്ട് വളരെ മോശപ്പെട്ടല്ലോ വ്യാഖ്യാനിക്കുന്നത്. ഹദീസിൽ അറബിയിൽ എഴുതിയ സാധനം മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മോശപ്പെട്ടതായിട്ട് തോന്നുന്നത് എന്റെ കുഴപ്പമാവുന്ന എങ്ങനെയാണ്? എന്റെ പൊന്ന് താങ്കൾ അതിന് അതിന്റെ പശ്ചാത്തലം കൂടി നോക്കണം. അതെ, പശ്ചാത്തലം കൂടി വെച്ച് പറയുമ്പോഴാണ് കൂടുതൽ അവഹേളനപരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ, അതായത് ഹദീസിൽ അതിനെ എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു ഉദാഹരണം പറയും. അത് തന്നെയാണ് ഇബ്രാഹിമിന്റെ കല്യാണത്തിന്റെ കാര്യത്തില് നിങ്ങൾ എന്താ കാര്യം? എന്താ പറയും? അത് അന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാലോ, ദത്തുപുത്ര സമ്പ്രദായം എടുത്തു കളയാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായതാണ്. കാരണം പ്രവാചകന് വേണമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്, പ്രവാചകൻ പണ്ട് മുതൽ അറിയുന്നതാണ്. ഇത് സഫിയുടെ കാര്യമല്ല, നിങ്ങൾ തെറ്റിച്ചാ പറയണത്. ഇത് സൈനബിന്റെ കാര്യം നിങ്ങൾ പറയണത്. ശ്രദ്ധിക്കണ്ടേ അമ്പാനെ. അല്ല, സോറി, മാറിപ്പോയതാണ്. അങ്ങനെ തെറ്റാൻ പാടില്ല.
നമ്മള് മതപരമായിട്ട് അധികം പഠിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് അധികം ഇതിനെ പറ്റി നമുക്ക് ചിലപ്പോ തെറ്റുകൾ. ഞാൻ പഠിച്ചിട്ടുണ്ട്, അതാണ് പ്രശ്നം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി. സയ്യിദിന്റെ കല്യാണത്തിന്റെ കാര്യം ബാക്കി പറ. സയ്യിദിന്റെ കല്യാണത്തിന്റെ കാര്യം നിങ്ങൾ എങ്ങനെ വളരെ മോശമായിട്ടുള്ള അവതരിപ്പിച്ചത്. എന്താ മോശമായത് പറയൂ, എന്താ മോശമായിരുന്നു? വിശദമാക്കേണ്ട കാര്യമില്ലല്ലോ, സംസാരിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ എന്താ പറയുന്നത്? നമ്മള് പറയണത് മോശമാണെന്നല്ല നിങ്ങൾ പറയണത്. എന്താണ് അതിലെ മോശം എന്ന് പറയൂ, ഞാൻ വേണേ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ അതിൽ ഏതാ മോശമായ ഭാഗം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഓക്കെ. അപ്പോ സൈനബ ആരാണ്? മുഹമ്മദ് നബിയുടെ ബന്ധുവാണ്, അമ്മയുടെ മോളാണ്. അതെ. ഓക്കെ, സയ്യിദ് ആരാണ്? വളർത്തുപുത്രനാണ്. സയ്യിദ് വളർത്തുപുത്രനാണ്. ഓക്കെ, ഈ സയ്യിദ് എന്ന് പറയുന്ന വളർത്തുപുത്രനെ കല്യാണം ആലോചിക്കുന്നു സൈനബുമായിട്ട്. കഥ ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞാ മതി. ഓക്കെ, അവഹേളനം എവിടെ വരുന്നത് നിങ്ങൾ പറഞ്ഞാ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം, ഞാൻ കൂടുതൽ നീട്ടിയൊന്നും പറഞ്ഞില്ല, ചുരുക്കി പറയാണ്. അങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു ദിവസം സയ്യിദിനെ തപ്പിയിട്ട് മുഹമ്മദ് നബി സയ്യിദിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് സയ്യിദ് ഇല്ല. അപ്പൊ വാതിൽ ഇല്ലല്ലോ, അന്നൊന്നും വലിയ കുടിലൊക്കെ അല്ലേ. അപ്പൊ ഒരുവിധം അകത്തേക്ക് അങ്ങ് കയറുകയാണ്. അങ്ങനെ അങ്ങോട്ട് കയറിയപ്പോ അകത്ത് സൈനബ് അവിടെ തുണി ഇല്ലാണ്ട് നിൽക്കുകയാണ്. ഇത് മുഹമ്മദ് നബി കാണുന്നു. മുഹമ്മദ് നബിയുടെ ഉള്ളിൽ ആശ ജനിക്കുന്നു. ഇതൊക്കെ ഹദീസിലും കിതാബിലും ഒക്കെ ഉള്ള സാധനമാട്ടോ ഞാൻ പറയണത്, അറബിയിലാണ്, ക്ഷമിക്ക, ഞാൻ മലയാളത്തിലേ പറയുള്ളൂ, ഞാൻ നാടനാണ്. അപ്പൊ തുണി ഇല്ലാതെ നിൽക്കുന്നുണ്ട്. കേൾക്കൂ, കേൾക്കൂ, കേൾക്കണം, കേൾക്കൂ. തുണി ഇല്ലാതെ നിങ്ങളുടെ സ്വന്തം വ്യാഖ്യാനാണ്. അവിടെ എന്റെ സ്വന്തം വ്യാഖ്യാനമല്ല. ഷി വാസ് സ്റ്റാൻഡിങ് ദർ നേക്കഡ്. നിങ്ങൾ പഠിച്ചിട്ടില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, സൂക്ഷിക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ പോയി വായിക്കാം, ഇല്ലെങ്കിൽ പോയി വായിക്കാം, ഇല്ലെങ്കിൽ പോയി വായിക്കേ. ഓക്കെ, ഇത് നിങ്ങൾ എന്നോട് കാര്യം പറയാൻ പറഞ്ഞിട്ട് കാര്യം പറയുമ്പോ ഇടയ്ക്ക് കയറി സംസാരിച്ചിട്ട് റേഡിയോ ആയാൽ ശരിയാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഫോൺ വെച്ചിട്ട് പോയിക്കോ. അവഹേളനാണെന്നൊക്കെ പറഞ്ഞ് ഏതാണ് അവഹേളനം ചൂണ്ടി കാണിക്കാൻ വേണ്ടിട്ട് കിതാബിൽ എഴുതിയ സാധനം പറയുമ്പോ നിങ്ങൾ കടന്നിട്ട് റേഡിയോ ആയിരിക്കും ശരിയാവുക. എനിക്ക് ഇസ്ലാം നൃത്തങ്ങളൊന്നും പഠിക്കേണ്ട ഒരു ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ പിന്നെ വെറുതെ വിളിച്ചിട്ട് കഷ്ടപ്പെടുന്നേ? അല്ല, ഞാനിപ്പോ എനിക്കൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാ. ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ അവഹേളനം എവിടെ. ഇപ്പൊ ഈ തുണി ഇല്ലാതെ നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ കുരുവട്ടി. ഇതാണ് പ്രശ്നം. സത്യം സത്യമായിട്ട് പറയാനല്ലേ എനിക്കും പറ്റുള്ളൂ. കിതാബ് എഴുതി വെച്ച സാധനം അതേപോലെ പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുണി ഇട്ട് ജീൻസും പാന്റും ഇട്ടിട്ടാണ് സൈനബ് അവിടെ നിന്നേന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പർദ്ദ ഇട്ടിട്ടാണ് സൈനബ് അവിടെ നിന്നിരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. കിതാബിലുള്ള സാധനമല്ലേ എനിക്ക് പറയാൻ പറ്റൂ. എന്റെ അതിനെ പറ്റിയൊക്കെ ഒരുപാട് പോലെ ഭൂലോക പൊട്ടിയടി വീരനെയാണോ നിങ്ങൾ ഇവിടെ വലിയ നേതാവായിട്ട് കൊണ്ടുനടക്കുന്നത്? നിങ്ങൾ കിതാബ് പോയി വായിക്കണേ. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഈ തുണിയില്ലാണ്ട് നഗ്നയായിട്ട് നിന്ന സൈനബിനെ കണ്ടപ്പോ മുഹമ്മദ് നബിയുടെ കയ്യിൽ നിന്ന് സാധനം പോയി, സാമാനം പൊങ്ങി. പിന്നെ മുഹമ്മദ് നബി എന്ത് ചെയ്തു? നേരെ പോയി സയ്യിദിനോട് പറയുന്നു, നീ മര്യാദയ്ക്ക് അവളെ പിരിച്ചുവിട്, എന്നിട്ട് ഞാൻ കെട്ടിക്കോളാം എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. അപ്പൊ അവിടെ ഒരു ചോദ്യം വരാണ്, നിന്റെ വളർത്തുമകനല്ലേ എന്ന ചോദ്യം വന്നപ്പോ എന്തായി? ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദത്ത് സമ്പ്രദായം പോലും അങ്ങോട്ട് വേണ്ടെന്ന് പറയുന്ന ഒരു നിലയിലേക്കാണ് ചെല്ലുന്നു. അതായത് ലോകം ഇന്ന് കാണുന്ന ഏറ്റവും പരിഭാവനമായ ഒരു സംഗതിയാണ് ദത്തെടുക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. അതുപോലും ഇസ്ലാമിൽ ഹറാമാക്കുന്ന ഒരു അവസ്ഥ വന്ന എന്തിനാ മുഹമ്മദ് നബിക്ക് പെണ്ണുകൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇത് നമ്മൾ പറയും. അപ്പൊ നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ തൽക്കാലം മാറി എന്ന് കരയാ. അതിന് വേണി കൂട്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എം എം അക്ബറിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഒരു കുഴപ്പമില്ല. ഓക്കെ, ജാക്കിർ നായിക്കിനെ കെട്ടിപ്പിടിച്ച് കരയണോ? നിങ്ങൾ പോയി കരഞ്ഞോ, ഒരു കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് ഇവിടെ വിളിച്ചിട്ട് നമ്മളെ തലയിലേക്ക് കയറിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇനി എന്താ കൂടുതൽ പറയാനുള്ള? അപ്പൊ ഏതായാലും ഈ സാധനം വീഡിയോ യൂട്യൂബിൽ വരുമ്പോ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാ കിതാബും അവിടെ കാണാം. ഓക്കെ, അപ്പൊ തങ്ങള് ചെല്ല്. ഒരു കാര്യം ചോദിക്കാനുള്ള എന്താ പറയുക? ഹലോ, എനിക്ക് എനിക്കിപ്പോ ഇസ്ലാം മതം എല്ലാം മോശമാണ്, വളരെ മോശമാണ്. ഞാനിപ്പോ ഏതിലേക്കാണ് വരേണ്ടത്? താങ്കളുടെ ഇതിലേക്കാണ് വരേണ്ടത്? ഹലോ, എന്താണ് ചോദ്യം? മനസ്സിലായില്ല. അല്ല, ഇപ്പൊ താങ്കളുടെ അഭിപ്രായത്തില് ഇസ്ലാമും ഇസ്ലാമിന്റെ പ്രവാചകന്മാരും എല്ലാം വളരെ മോശക്കാരാണ്,
അപ്പൊ ഞാൻ ഇത് വിട്ടിട്ട് ഇപ്പൊ ഇതിലൊക്കെ ഉണ്ട്. താങ്കൾ ഇതിലേക്ക് ഇങ്ങോട്ടും വരണ്ട, ആ സാധനം വിട്ടിട്ട് മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി, അതേ നമ്മളും ചെയ്യണുള്ളൂ. ഈ സാധനത്തിന് പൊക്കി അടിച്ച്, ഈ സാധനത്തിന് പൊക്കി അടിച്ച് ഇതുപോലെ പൊട്ടിയടിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മനുഷ്യനായിട്ട് ജീവിക്കുക, അത്രേ വേണ്ടു. ഒരാള് ക്ഷണിക്കുമ്പോ അതിനെക്കാട്ടി നല്ലൊരു വിഭവം കൊടുത്തിട്ട് വേണം. ഞാൻ ആരെയും ഇങ്ങോട്ടും ക്ഷണിച്ചില്ലല്ലോ, തോന്നിയ പോലെ അല്ല, ആരെയും ഇങ്ങോട്ടും ക്ഷണിച്ചില്ല. ഇത് അല്ലെങ്കിൽ താങ്കളുടെ ഉദ്ദേശം എന്താണ്? രണ്ട് മതങ്ങളെ തമ്മിൽ തെറ്റിക്കുകയാണോ? അല്ല, ഇവിടുത്തെ ഏത് രണ്ട് മതങ്ങളുടെ മുന്നിൽ ഇസ്ലാമിനെ മോശമാക്കലാണോ താങ്കളുടെ ഉദ്ദേശം? ഏത് രണ്ട് മതം? മറ്റ മതക്കാരെ മുന്നിൽ താങ്കൾ പറഞ്ഞിട്ടില്ലേ കാഫറിനെ കണ്ടുകൊണ്ട് ഇസ്ലാം പൊക്കിയടിച്ചാൽ താനൊരു കാര്യം മനസ്സിലാക്കി, താനൊരു വിലയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ വലിയ മാന്യനായിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ട് നിങ്ങളെ തക്കിയ ഇതാണ്, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കോയമാരെ കഥ എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ പൊട്ടുന്ന ഗുരുവാണ്, വളരെ സിമ്പിൾ ആയിട്ട് പൊട്ടുന്ന ഒരു ചൂട് ഗുരു മാത്രം. ഓക്കെ, അതാ പറഞ്ഞേ, നിങ്ങള് ഇസ്ലാം വലിയ സംഭവമാണെന്ന് ഇതേപോലെ കൊട്ടി ഘോഷിച്ച് ദേവാ പ്രവർത്തനമായിട്ട് നടക്കുമ്പോ ഇസ്ലാം ഭയങ്കര സംഭവമാണെന്ന് പറയുമ്പോ അത് സംഭവമല്ല എന്ന് നമ്മൾ പറയും, അത്രേ ഇവിടെ ഉള്ളൂ. ഇത് ഇത് പോസിറ്റീവ് റിവ്യൂ ഉണ്ട്, നെഗറ്റീവ് റിവ്യൂവും ആളുകൾ നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മളിത് പറയും. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് ആ പശ്ചാത്തലം ഞാൻ പറഞ്ഞത്, ആ പശ്ചാത്തലം ഞാനിപ്പോ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞത്, സൈനബിന്റെ തുണിയില്ലാതെ കണ്ടപ്പോ മോഹൻലിക്ക് സാധനം പൊങ്ങിയ അവസ്ഥ, അതാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾ വേണമെങ്കിൽ പോയി കിതാബ് എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ വരുമ്പോ അതിനകത്ത് കാണും. ഓക്കെ, സൗകര്യം പോലെ കണ്ട് മനസ്സിലാക്കിയാൽ മതി, നിങ്ങളുടെ വിഷമം അവിടെ തീർത്താൽ മതി. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ് സമയം, ജയ്തുമായിട്ടുള്ള വിവാഹമോചനം നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പോയി കിതാബ് വായിക്കുന്നേ, അതിനകത്ത് പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്, തുണിയില്ലാതെ നിന്നത് കണ്ടിട്ട് ആകെ പ്രശ്നമായി, ഹൃദയത്തിൽ ഒരു ഒരു തുടിപ്പ്, എന്താണ് ഒരു വാക്ക്, ഒരു സിനിമാ പാട്ടുണ്ടല്ലോ, തുള്ളാതെ മനവും തുള്ളും എന്ന് കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ മാതിരി. അതാ പറഞ്ഞു, തുള്ളാതെ മനവും തുള്ളും എന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു തമിഴ് സിനിമ ഉണ്ട്, അതാണ് അവിടെ സംഭവിച്ചത്. തുണിയില്ലാതെ നിൽക്കുന്ന സൈനവിനെ കണ്ടപ്പോ കയ്യിൽ നിന്ന് പോയി, അത്രേ ഉള്ളൂ. ഒരു മനുഷ്യനല്ലേ പുള്ളേ, അതാ പറഞ്ഞ മനുഷ്യനല്ലേ പുള്ളേ, മനുഷ്യനല്ലേ പുള്ളേ, കെട്ടിച്ചു കൊടുക്കാൻ അന്നത്തെ അന്നത്തെ ആളുകൾ തയ്യാറാണ്. ഏത് അത് കെട്ടിയിട്ടുണ്ടല്ലോ, ആഗ്രഹിച്ചാലും കെട്ടിച്ചു കൊടുക്കാൻ കെട്ടിയിട്ടുണ്ടല്ലോ, ഉണ്ട് തന്നെയാണല്ലോ നമ്മൾ പറയുന്നത്. ആ പണി തന്നെയാണല്ലോ മുഹമ്മദ് നബിക്ക് വേണ്ടിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇതിനെയാണല്ലോ നമ്മൾ പറയുന്നത്. അവിടെ പടച്ചവൻ ഒരു കാര്യം തീരുമാനിച്ചത് കൊണ്ടാണ് റസൂള്ളത്തിന്റെ വ്യക്തമായിട്ട് മനസ്സിലാക്കാണ്. റസൂള്ളക്ക് ഈ കാര്യത്തിൽ വളരെയേറെ മനോവേഷം ഉണ്ടായി. റസൂള്ള ആദ്യം മനസ്സിൽ അത് ഒളിപ്പിച്ചൊക്കെ ചെയ്തത്, ഒളിപ്പിച്ചു വെക്കൂല്ലേ, സ്വന്തം അമ്മയുടെ മോളെ അതും ഈ ഈ വളർത്തുമകനെ കൊണ്ട് കെട്ടിച്ചിട്ട്, എന്നിട്ട് പിന്നെ അവളിൽ മോഹം ഉദിച്ചിട്ട്, എന്നിട്ട് ദത്ത സമ്പ്രദായം ഹറാമാക്കിയിട്ട് ഈ പണി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധമൊക്കെ ഉണ്ടാവും. മോഹം ഉദിച്ചത് എന്റെ വ്യാഖ്യാനല്ല, നിങ്ങൾ കിതാബ് എടുത്ത് വായിക്കേ, കിതാബിൽ എഴുതി വെച്ച സാധനം ഞാൻ പറയണേ. നിങ്ങൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കാം. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പഠിച്ചിട്ടില്ല, അതാ പറഞ്ഞ നിങ്ങൾ പോയി കിതാബ് വായിക്കേ, നിങ്ങൾ പോയി കിതാബ് വായിക്കേ പൊന്നുകോയ, നിങ്ങൾ അത് വായിക്കാതെ എന്നോട് വന്നിട്ട് വെറുതെ കാര്യം. 1400 ചില വർഷങ്ങളായിട്ട് കിതാബ് വായിച്ച പണ്ഡിതന്മാർ, അതായത് താങ്കളെ പോലെ വല്ല പരിഭാഷ വായിച്ചിട്ട് 4-5 കൊല്ലം കൊണ്ട് എനിക്ക് പഠിച്ചവൻ വിധിച്ചിട്ടുള്ളൂ. എന്ത് ചെയ്യും, പഠിച്ചവന്റെ കഴിവുകേടാണത്. ഈ മലയാളത്തിൽ എന്നെ തളച്ചിട്ടു, അത് വായി എന്നെ ആരെയും കൂടി പഠിപ്പിച്ചിരുന്നെങ്കിലുള്ള നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ തൽക്കാലം രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു ഇസ്ലാമിനെ, ഇസ്ലാമിന്റെ വികസനം നടക്കണമെങ്കിൽ ലോകരാഷ്ട്രങ്ങളിലൊക്കെ തിരിഞ്ഞു നോക്കണം. ഇസ്ലാം വളർന്നത് കാണണമെങ്കിൽ ഇസ്ലാം ഇങ്ങനെ പടവലങ്ങ പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളരെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരണം അത് ഇസ്ലാം തന്നെയാണ്. അംഗീകരിക്കണമെങ്കിൽ മനസ്സെന്നാണോ, അത് എന്തുകൊണ്ടാ ഇസ്ലാം വളരുന്നത്, ചിന്താഗതി എന്നാണോ ഇസ്ലാം, എന്തുകൊണ്ടാ വളരുന്നതെന്ന് പറഞ്ഞു. ആ ഇസ്ലാം വളർന്നില്ലല്ലേ, ഒരുപാട് ആളുകളാണ് ഇസ്ലാം ചെയ്യുന്നത്. നിങ്ങൾ കണക്കെടുത്ത് പരിശോധിക്കും, നിങ്ങൾ തെളിവെടുത്ത് നോക്കാതെ നിങ്ങളുടെ മനോ ആശകൾ ഇങ്ങനെ വെറുതെ വിളിച്ചു കൂവിയുണ്ടൊന്നും സത്യം സത്യമല്ലാതെ ആകില്ല. നിങ്ങൾ പോയി നോക്കേണ്ട, ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ മതം ഇസ്ലാമാണ്, അതാണ് ഇസ്ലാം. അങ്ങനെയാണ് ഇസ്ലാം ഇവിടെ പെരുകുന്നത്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ പറന്നു വീഴുമെന്നല്ല ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. ഇസ്ലാമിനെ പോലെയുള്ള ചില ആളുകളൊക്കെ വരുന്നുണ്ട്. മൂപ്പരിപ്പോ ജയിലിലാണ്, പെണ്ണിനെ പിടിച്ച് അവിടെ കുട്ടികളെ കൊണ്ടുപോയി പോയിച്ചിട്ട്, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് ഇസ്ലാം വളർന്ന് അംഗീകരിക്കാൻ താങ്കളെ പോലുള്ള ആളുകൾക്ക് എങ്ങനെ സാധിക്കില്ല. കാരണം ഞാൻ താങ്കൾ അംഗീകരിച്ചോ, താങ്കൾ ഇസ്ലാം വളരുന്നു, ഇസ്ലാം ഇത്രയും പെട്ടുകൂട്ടാണ് ചെയ്യുന്നത്, വളരെയല്ല, കഷ്ടപ്പെട്ട് ഇസ്ലാം പെരുകയാണ്. ഞാൻ താങ്കളുടെ അംഗീകരിച്ചു, ഉദ്ദേശം വേറെയാണെന്ന് നമുക്കറിയാം. ഞാൻ കാരണം ചില സമ്മതിച്ചു, പണമൊക്കെ ഇസ്ലാം ഇസ്ലാമിനെ ഇസ്ലാം പെരുകയാണ്. കുറ്റം പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കഥ ഇതുണ്ടാക്കിയിട്ടൊക്കെ അങ്ങോട്ട് പണം വരാം. പണം ഉണ്ടാക്കുന്നത് വലിയ തെറ്റാണോ? എന്തായാലും മോമനലി ചെയ്യുന്ന മാതിരി ഗോത്രം കൊള്ളയടിച്ചല്ലോ ഞാൻ ജീവിക്കണേ. മോമനലി ഗോത്രം കൊള്ളയടിച്ച് ജീവിച്ച മാതിരിയല്ലോ ഞാൻ ജീവിക്കണത്. അടിമ പെണ്ണുങ്ങളെ പൂശിയിട്ട് കൊണ്ടുപോയിട്ട് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിട്ടിട്ടല്ലോ ഞാൻ ജീവിക്കണേ. തൽക്കാലം അങ്ങ് ക്ഷമിച്ചു, കാശ് ഞാൻ ഉണ്ടാക്കും. നിങ്ങൾക്ക് വേണോ? വേണമെങ്കിൽ അക്കൗണ്ട് നമ്പർ അയച്ചാൽ ഞാൻ 2000 രൂപ. അത് ഭയങ്കര വിഷമമായി. നിങ്ങളൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുമ്പോ നിങ്ങൾ അവിടെ മാതൃകയായിട്ട് കൊണ്ടുവെക്കുന്നത് ഒരു കൊള്ളക്കാരനെയാണ്. എന്നിട്ട് അത് വെച്ച് നമ്മളെ കമ്പയർ ചെയ്യുന്നു. എനിക്ക് ദണ്ണം ദണ്ണം അറിയോ? ദണ്ണമുണ്ട്, ദണ്ണം ദണ്ണമുണ്ട്, ദണ്ണമുണ്ട്. അല്ല താങ്കളൊക്കെ പറയുന്നത് കൊള്ളക്കാരനുമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും സഹോദരിയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇതൊക്കെ വലിയ തെറ്റു പറഞ്ഞു. സ്ത്രീയുടെ ഏത് സ്ത്രീയുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ ഏത് സ്ത്രീയായിട്ടും ബന്ധപ്പെടാം. അതല്ല നിങ്ങളുടെ അഭിപ്രായം? അല്ല, എന്റെ അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ, ഒരു കൺസെന്റ് ഇല്ലെങ്കിൽ പോലും സ്ത്രീ പ്രസവിക്കാൻ വേണ്ടി പ്രസവ പലകേന്ന് നിൽക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവളെ പോയി പൂശാമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്റെ ആശയം അതാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അടിമയെ എത്ര വേണമെങ്കിലും പൂശാം, ഒരു കൺസെന്റിന്റെ ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അടിമയെ എങ്ങനെ വേണേലും മുന്നിലൂടെ പിന്നിലൂടെ കൃഷിയിടം പോലെ നിങ്ങൾക്ക് പെരുമാറാം എന്ന് പഠിപ്പിക്കുന്നതാണ് എന്റെ ആശയം. എന്തേ കുളിക്കോ, എടുത്തോണ്ട് പോകോയാ, ചെല്ല് പോയി ചെല്ല്, കുറച്ചുകൂടി മൂത്ത സാധനങ്ങൾ എന്തെങ്കിലും എടുത്തു വാ. ഞങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള മാതൃക ഞങ്ങൾ കാണിക്കുന്നിട്ടുണ്ട്. അതാണ് നിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ പലതും നടന്നിട്ടുണ്ട്. അത് അവർക്ക് അള്ളാഹുവിന്റെ വഹീന്റെ പ്രകാരം പ്രവാചകന്റെ ജീവിതത്തിൽ പല പണ്ഡിതരങ്ങളും അള്ളാഹു പറഞ്ഞു ചെയ്തിട്ടുണ്ട്. അത് സമ്മതിക്കാനും നമ്മളെ ഞാൻ പറഞ്ഞിട്ടേ, നമ്മളെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജീവിക്കാം, നിങ്ങൾക്ക് അടിമയെ ബോധിക്കാം, ഭാര്യയെ തല്ലാം, കുട്ടികളെ ചെയ്തോ, അത് നിങ്ങൾ ചെയ്തോ? പക്ഷെ നമ്മളോട് ചെയ്യണമെന്നും അത് ചെയ്ത ആളെ പ്രവാചകൻ എന്ന് വിളിക്കണം, മാനവരിൽ ഉസ്വത്തുൽ ഹസന എന്ന് വിളിക്കണം എന്ന് പറഞ്ഞ സൗകര്യമില്ല. അത് നിങ്ങൾ വിളിച്ചാൽ മതി, നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ദിംഗാഹു അക്ബർ, ദിംഗാഹു അക്ബർ, ദിംഗാഹു അക്ബർ, ദിംഗാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ ദിംഗാ, അഷ്ഹദു അൻ ലാ ഇലാഹ scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar,
ലാ